SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇത്ര പെട്ടെന്ന് അവർ തിരിച്ചു വന്നോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. അതെ, കമ്പനിയിൽ എന്തോ ഓഡിറ്റിംഗോ മറ്റോ വന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്ന പറഞ്ഞേ. ആ മോളെ, നീ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. നല്ല റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഞാൻ കിടന്നു കിടന്നു മടുത്തപ്പോ ഒന്ന് എണീറ്റതാച്ച. ആ ദാ ഉണർന്നല്ലോ, ഞാൻ ചെല്ലട്ടെ. അമ്മാ, ഞാൻ ശബരിയുടെ കമ്പനിയില് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരുമോന്ന് ശബരിയോട് ചോദിച്ചാലോ എന്ന് ഓർക്കുക. അമ്മാവന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ചോദിക്കാന്ന് കരുതിയ. രഘു, സ്നേഹബന്ധങ്ങൾ തകരാതിരിക്കാൻ നിനക്ക് കിട്ടിയൊരു ജോലി പോലും വേണ്ടെന്ന് വെച്ച ഒരാളാ നീ. നിന്റെ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഇന്ദ്രൻ ഇവിടെ വന്നത്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുടുംബം തകരാൻ നീ സമ്മതിക്കില്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി. സച്ചിയുടെ അടുത്ത് നിനക്ക് കിട്ടി ജോലി കളയിക്കാൻ ശ്രമിച്ചതിൽ ഇന്ദ്രനിപ്പോ നല്ല വിഷമമുണ്ടാവും. എന്നാലും ഈ സമയത്ത് നിനക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അതോർത്തിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതാ ഞാൻ ഇനി മുന്നിൽ കാണുന്ന ഒരു വഴിയെന്ന നിലയിൽ ശബരിയോട് ചോദിച്ചാലോ ഓർത്തത്. ഈ വീട്ടിലെ മൂത്ത മരുമകനാ നീ. ആ നീ ശബരിയോട് പോയി ജോലി ചോദിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കുഞ്ഞിന്റെ നൂല് കിട്ടിയെങ്കിലും സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശുണ്ട് ഒരു തരി പൊന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാ. വേറെ വഴിയൊന്നും മുന്നിൽ കാണുന്നില്ല. ശബരി പാവ, കഴിയും വിധം ശബരി സഹായിക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രതീക്ഷയില്ല ഞാനും. മുന്നിൽ കാണുന്നൊരു വാതിലല്ലേ, മുട്ടി നോക്കാം. പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത രീതിയിലാണ് ഓരോ പ്രശ്നങ്ങളും മുന്നിലേക്ക് വരുന്നത്. ജീവിതം അങ്ങനെ രഘു, ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തു നിന്നാണ് വലിയ വെല്ലുവിളികൾ മുന്നിലേക്ക് വരുന്നത്. ഒന്നിലും പതറാതെ നമ്മളിതെല്ലാം തരണം ചെയ്യണം. അതാണ് ജീവിതം. ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരിക്കും. അതിന്റെ ചെറിയ ഇടവേളകളെയാ നമ്മൾ ഈ സന്തോഷം എന്ന് വിളിക്കുന്നത്. രഘു വിഷമിക്കാതിരിക്കെ, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാവും. എത്രയൊക്കെ ചുറ്റിക്കറങ്ങിയാലും ഒടുവിൽ നമ്മൾ ആ വഴി കണ്ടെത്തും. നമ്മുടെ രണ്ട് പ്ലാനാണ് ചീറ്റിപ്പോയത്. ഹർഷയെ നമ്മുടെ വശത്താക്കാൻ നോക്കി, അവള് വന്നില്ല. അവൾക്ക് ഇപ്പോഴും അവനോട് ദിവ്യപ്രേമം. പിന്നെ രഘു, അവന് കുടുംബസ്നേഹം തലക്കി പിടിച്ചിരിക്കുക. ഈ ഇന്ദ്രൻ ഇവരെ രണ്ടുപേരെയും ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഇവർക്കൊക്കെ എന്താ? ഇന്ദ്രനോട് വൈരാഗ്യമില്ലാത്ത എന്താന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ അച്ഛനും അമ്മയും പോലും അവന്റെ ഭാഗത്താ. അവന്റെ സമയം കൊള്ളാം, അതായിരിക്കും. അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കൂടോത്രം കാണും. അല്ലാതെ എങ്ങനെയാ ഇങ്ങനെ എല്ലാരെയും വശത്താക്കാൻ പറ്റുന്നത്? ആ അവന്റെ സമയവും കൂടോത്രവും എല്ലാം തീരാൻ പോവാ. ഇപ്പോഴത്തെ അവസ്ഥയല്ലേ, അവന് കുറച്ച് ലാഭം കിട്ടുന്നത് ലോറിന്ന. അതാണ് അവൻ വിൽക്കാൻ നോക്കുന്നത്. അവന്റെ ലോറി വാങ്ങാന്ന് അച്ഛൻ പാതി സമ്മതം മൂളിയിട്ടുണ്ട്. അത് വാങ്ങും. എന്നിട്ട് അവന്റെ മുന്നിൽ കൂടി എനിക്ക് ആ വണ്ടി ഓടിക്കണം. ആദ്യം ലോറി, പിന്നെ അവന്റെ കട, എല്ലാം ഞാൻ സ്വന്തമാക്കും. ഒരു ഗതിയും ഇല്ലാതെ അവൻ നമ്മുടെ മാർക്കറ്റിൽ കൂടെ തെണ്ടണം. എന്നിട്ട് അവൻ നമ്മുടെ കടയിൽ വീണ്ടും ജോലിക്കായിട്ട് തന്നെ വരണം. ആ
അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ചെയ്യണം മോനെ, ഞാൻ മോന്റെ കൂടെ ഉണ്ട്. എടോ വെറുതെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, അവന്റെ കൂടെ നിന്ന് അതിനുവേണ്ടി ചരട് വലികൾ നടത്തണം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഇന്ദ്രനെ മുട്ടുകുത്തിക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അതും മതി. ഇതോടെ കുടിക്കേ. അച്ഛനോട് ഉണ്ട്, ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛ ഇന്ദ്രേട്ടനാ, അനിയത്തി സോനയുടെ കല്യാണ നിശ്ചയം വിളിക്കാനാ. ഹലോ. ഹലോ, ഞാൻ ഇന്ദ്രനാണ്. ശബരി പറഞ്ഞു. ഞാൻ അമ്മയുടെ കൊടുക്കാം. ഓ ആ ഹലോ, സോനമോളുടെ കല്യാണ നിശ്ചയമാ. വീട്ടിൽ വെച്ച് തന്നെയാ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും വരണം. വരാം. വീട്ടിൽ വന്ന് ക്ഷണിക്കാത്തത് കൊണ്ട് വരാതിരിക്കരുത്. അതൊന്നും കുഴപ്പമില്ല, ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ നോക്കുന്നത്? മനുഷ്യൻ എളുപ്പം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ലേ ഈ ഫോണൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെ, ആ ശബരിയോട് പ്രത്യേകം വരാൻ പറയണം. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചവനാ ശബരി. ഉറപ്പായും വന്നിരിക്കും. ഓ എന്നാ ശരി, ഇനിയും കുറെ പേര് വിളിക്കാനുണ്ട്. ആ നടക്കട്ടെ. ആ കുട്ടി നിന്റെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നേ? അതെ, അന്ന് പെണ്ണ് കാണൽ ചടങ്ങിന് തന്നെ അവരെന്നെ പറ്റി ഓരോന്ന് സംസാരിച്ചു എന്ന് ദയ പറഞ്ഞിരുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല, അത് അവരുടെ സ്വഭാവമാ. ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയണത്? സുശീലയുടെ ആണോ? അതെ, മകളുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് അങ്ങോട്ട് പോവാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതെന്റെ ചേച്ചിയുടെ വീടാ, അവിടെ ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോ പോകാതെ ഇരുന്ന അത് ചേച്ചിക്ക് കുറച്ചില്ലാവും. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെന്റെ ബന്ധുക്കളോട് കാണിക്കരുത്. അതിന് ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സോനയെയും ആന്റിയെയും അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവരെങ്ങനെ പെരുമാറിയാലും ചേച്ചിയുടെ കാര്യം നമ്മൾ നോക്കണ്ടേ? അതുകൊണ്ട് പോണോന്നാ ഞാൻ പറയുന്നത്. ദയ പറയുന്നതാ ശരി, നിങ്ങൾ തീർച്ചയായും നിശ്ചയത്തിന് പോണം. വെറുതെ ഇതൊരു തർക്കം വേണ്ട, നിങ്ങൾ രണ്ടുപേരും പോയേ പറ്റൂ. നിർബന്ധിച്ച് സമ്മതിച്ചിട്ട് നിശ്ചയത്തിന്റെ അന്ന് കമ്പനിയിലെ മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് വരരുത്. എന്ത് മീറ്റിംഗ് വന്നാലും അന്നതൊക്കെ ഒഴിവാക്കിക്കോ. ആയിക്കോട്ടെ, ആ ഞാൻ പറഞ്ഞോളാം. ആ വരാ ഇന്ദ്ര, ഉറപ്പായും വരാം. ഓക്കെ. ആ ഡാ ഇന്ദ്രനാ വിളിച്ചത്, അവന്റെ അമ്മയും ഫോണിൽ എന്നോട് സംസാരിച്ചു. ഓ സോനയുടെ കല്യാണം ക്ഷണിച്ചതാണോ അച്ഛാ? കല്യാണമല്ല, എൻഗേജ്മെന്റ്. ആ പിന്നെ നമ്മള് കുടുംബസമേതം പങ്കെടുക്കണമെന്നാ അവര് പറയുന്നത്. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞു? കുടുംബസമേതം പങ്കെടുക്കാവുന്ന സമ്മതിച്ചോ? എടാ ഒരാൾ ഒരു കാര്യത്തിന് വിളിച്ചാ പങ്കെടുക്കുമെന്നല്ലാതെ പങ്കെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ആ കുടുംബസമേതം പങ്കെടുത്തില്ലെങ്കിലും നീയും ചീരും എന്തായാലും പോണം. അതെ, അന്ന് അനുപമയെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിന് ആ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഇതിനെന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. എന്താ ചേരു, ഇന്ദ്രന്റെ അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന് നിനക്ക് ആ വീട്ടിൽ പോകണമെന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനെന്താ പറയാനാ? അതെന്തൊരു ചോദ്യാടാ.